وشد من سغب أحشاءه وطوى تحت الحجارة كأشحى مترف الأدم ഹബീബായ നബിയേ, മിനുമിനുത്ത തൊലിയുള്ള അങ്ങ് അങ്ങയുടെ വയറിന്റെ ഭാഗത്തെ മിനുമിനുത്ത തൊലിയിൽ ഖന്ദഖിലെ പരുപരുത്ത കല്ലുകൾ വെച്ച് വിശപ്പ് കൊണ്ട് കെട്ടിവെച്ചില്ലയോ നബിയെ? അങ്ങ് സ്വഹാബിമാരെ കിടങ്ങ് കുടിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഇന്നത്തെ സംവിധാനങ്ങളുണ്ടോ? ആയുധങ്ങൾ തന്നെ വളരെ കുറച്ചല്ലേ ഉള്ളൂ. വലിയൊരു പാറ പ്രത്യക്ഷപ്പെട്ട രംഗം സ്വഹീഹായ ഹദീസുകളിൽ ഉണ്ടല്ലോ. സ്വഹാബിമാര് പറഞ്ഞു, നബിയെ ഞങ്ങളെ കൊണ്ട് ഇത് പൊട്ടിക്കാൻ കഴിയുന്നില്ല, അങ്ങ് ഞങ്ങളെ വന്ന് സഹായിക്കണം. ഹബീബായ നബി തങ്ങൾ, ആ ഹബീബായ തങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഹാമർ വാങ്ങുകയാണ്. എന്നിട്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞ് മൂന്ന് കൊട്ട് മെല്ലെ കൊട്ടുകയാണ് ഉണ്ടായത്. വലിയൊരു പാറ മണൽ കൂമ്പാരം പോലെ മാറുന്ന നേരം ഓരോ കൊട്ട് കൊട്ടുമ്പോഴും സ്വഹാബിമാർ മിന്നൽ പിണറുകൾ പോകുന്നത് കണ്ടിട്ടുണ്ട്. മെല്ലെയാണ് കൊട്ടിയത്, പക്ഷേ മിന്നൽ സ്പാർക്കുകൾ കണ്ടു, മൂന്ന് തവണ കണ്ടു. അവര് ചോദിച്ചു, യാ റസൂലല്ലാ, നബിയെ അല്ലാഹു അങ്ങേക്ക് നൽകിയ മഹാത്ഭുതം, ഞങ്ങൾ നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് ഞങ്ങൾ പൊട്ടിക്കാൻ നോക്കിയിട്ട് പൊട്ടാത്ത പാറക്കഷ്ണം അങ്ങയുടെ മെനുപൊരുത്ത കരങ്ങളാൽ ഒന്ന് മെല്ലെ കൊട്ടിയപ്പോഴേക്കും പൊടി പൊടിയായി മാറിയല്ലോ നബിയെ. നഷ്ഹദു അന്നക റസൂലുള്ളാ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ ഇതാ സാക്ഷ്യം വഹിക്കുന്നു നബിയെ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാൻ. ഹബീബെ, ഞങ്ങൾ കണ്ടല്ലോ മൂന്ന് മുന്നിൽ പിണറുകൾ, എന്താണ് അതിന്റെ സാരം? മൂന്ന് വെളിച്ചം അവിടെ നിന്ന് പുറപ്പെടുന്നത് കണ്ടു, മിന്നൽ പിണറ് പോലെ. ഞങ്ങൾ പറഞ്ഞു, ഒന്നാമത്തേത് നിങ്ങൾ കണ്ടല്ലേ, രണ്ടും മൂന്നും കണ്ടുവല്ലേ. ഒന്നാമത്തേതിൽ ഉരീതു ഖുസൂറൽ യമൻ, യമനിലെ രാജാക്കന്മാരുടെ കോട്ടകൾ കൊട്ടാരങ്ങൾ അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. രണ്ടാമത്തതിൽ പേർഷ്യൻ രാജാക്കന്മാരുടെ കോട്ടക്കൊത്തളങ്ങൾ കണ്ടു. മൂന്നാമത്തേതിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, റോമൻ ഭരണാധികാരികളുടെ കോട്ടകളാണ് എനിക്ക് കാണിച്ചു തന്നത്. ലോകത്തന്ന് നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട എംപയേഴ്സ്, ഒന്ന് യമനൈറ്റ് എംപയർ, മറ്റൊന്ന് പേർഷ്യൻ എംപയർ, മറ്റൊന്ന് റോമൻ എംപയർ, ഈ മൂന്ന് വലിയ വലിയ സാമ്രാജ്യങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ കീഴിലേക്ക് വരുമെന്ന് വർഷങ്ങൾക്ക് ശേഷം നടക്കും പോകുന്ന സംഭവങ്ങളെ ഹബീബായ നിബിധങ്ങൾ വഹീന്റെ വെളിച്ചത്തിൽ സ്വഹാബിമാർക്ക് സന്തോഷ വാർത്ത പറഞ്ഞുകൊടുത്ത രംഗമാണത്.